നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിന്റെ പേരിൽ ബീന ആന്റണിക്കെതിരെയും ഭർത്താവായിട്ടുള്ള മനോജിനെതിരെയും കൂടാതെ സ്വാസികക്കെതിരെയും കേസെടുത്തേക്കാണ്. അപ്പൊ ആ വാർത്തയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. താരങ്ങളായ സ്വാസിക, ബീന ആന്റണി, ഭർത്താവ് മനോജ് എന്നിവർക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തത്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ്. പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് വൈരാഗ്യത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പരാതി. അലമിൻ ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. അലമിൻ, നമ്മൾ ആ നടിയുടെ പേര് പറയേണ്ടതില്ല, കാരണം ആ നടി ഇപ്പോൾ ഒരു അതിജീവിതയുടെ ഒരു വേഷത്തിൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അതിജീവിത കൂടിയാണ്, അതുകൊണ്ട് ആ പേര് പറയേണ്ടതില്ല. എങ്കിലും ഈ നടി കൊടുത്തിരിക്കുന്ന പരാതി എന്താണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഈ മുകേഷ് ഉൾപ്പെടെ ജയസൂര്യ ഉൾപ്പെടെ പല നടന്മാർക്കെതിരെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചൊരു നടിയാണ്, ആലുവയിലെ നടിയാണ്. ഈ നടി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ അവർക്കെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ പല യൂട്യൂബ് ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടും അവരുടെ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ടും ഒക്കെ പലതരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ വന്നിരുന്നു. ആ തരത്തിൽ തന്റെ സ്ത്രീത്വത്തെ സ്വാസികയും ബീന ആന്റണിയും ഭർത്താവും ഒക്കെ അപമാനിച്ചു സമൂഹ മാധ്യമത്തിലൂടെ ഒരു യൂട്യൂബ് ചാനലിലൂടെ എന്നുള്ളതാണ് ഈ നടി നൽകിയിരിക്കുന്ന പരാതി. ആ പരാതിയിലാണ് നെടുമ്പാശ്ശേരി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ നടി ഈ നടന്മാർക്കെതിരെ ആരോപണവും ആക്ഷേപവുമായി വന്നതിന് പിന്നാലെ പലർക്കെതിരെയും പല പരാതികളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം ഇവർ ഈ ആരോപണം ഒരു ദിവസം തള്ളി നീക്കാൻ വേണ്ടി ഇങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ കണ്ടാൽ പറ്റുമല്ലേ. നമ്മുടെ നാട്ടിലെ ചില മനുഷ്യരുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ കാണിക്കും, എന്ത് വേർതരം വേണമെങ്കിലും കാണിക്കും. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തോണ്ടേയിരിക്കും, ഓരോ വേലകൾ ഇങ്ങനെ എടുത്തോണ്ടേയിരിക്കും. പിടിച്ചു നിൽക്കണ്ടേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ത്രീത്വത്തെ ഒരിക്കലും അപമാനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത് വലിയൊരു തെറ്റാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. അതിപ്പം ആ സ്ത്രീ തെറ്റുകാരിയാണെങ്കിലും നമ്മൾ ആ സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്ക് പുരുഷത്വത്തെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും അപമാനിക്കാം. പുരുഷന്മാരെ വേണമെങ്കിൽ കല്ലെറിയാം, പുരുഷന്മാരെ അപമാനിക്കാം, പുരുഷന്മാരെ തേജോവധം ചെയ്യാം, പുരുഷത്വത്തെ ചോദ്യം ചെയ്യാം, പുരുഷത്വത്തെ ചോദ്യം ചെയ്യാം. അതുകൂടാതെ തന്നെ അവർക്കെതിരെ ഫോൾസ് ആയിട്ടുള്ള കേസ് കൊണ്ടുകൊടുക്കാം, അവരെ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടിട്ട് അപമാനിക്കാം, വലിച്ചു കീറാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത് പറ്റൊരു തെറ്റാണ്, അത് മോശമായിപ്പോയി. ആര് സ്ത്രീത്വത്തെ അപമാനിച്ചു കഴിഞ്ഞാലും അത് മോശമാണ്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അത് ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്ന ഒരു സംഭവമല്ല. സ്ത്രീത്വത്തെ നമ്മൾ അപമാനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ അതുകൂടാതെ ഇപ്പം ബീനാന്റണിക്കൊക്കെ നേരെ കേസെടുത്തിട്ടുണ്ട്. ബീനാന്റണി അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അവരുടെ ആ വീഡിയോ മുഴുവനായിട്ട് ഞാൻ കണ്ടതാണ്, അവര് ഇട്ടിരുന്ന വീഡിയോ. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ബീനാന്റണിയുടെ പേര് വലിച്ചിട്ടു, ബീനാന്റണിയെ അപമാനിച്ച് സംസാരിച്ച സമയത്ത് അതിനെതിരെയാണ് ബീന ആന്റണി സംസാരിച്ചത്. ആ വീഡിയോ മുഴുവനായിട്ട് ഞാൻ കണ്ടതാണ്. ആ വീഡിയോയില് മോശമായിട്ട് ഒരു വാക്കുകൾ പോലും അവർ ഉപയോഗിച്ചിട്ടില്ല. വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. വളരെ മാന്യമായിട്ട് അവർക്കെതിരെ വന്നിട്ടുള്ള ആരോപണത്തിന് അവരൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. ആ എക്സ്പ്ലനേഷനിൽ ഒരു രീതിയിൽ പോലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വാക്കുകൾ പോലും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അവർക്കെതിരെ എങ്ങനെയാണ് കേസെടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി സ്വാസിക ആയിക്കോട്ടെ, ഇപ്പം ബീനാനയുടെ ഭർത്താവായിക്കോട്ടെ, അവരാരും തന്നെ അങ്ങനെ മോശമായിട്ട് ആരെയും ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു വാക്കുകൾ പോലും ഉപയോഗിച്ചിട്ടില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അവരൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ കാണുന്നതിനെല്ലാം അങ്ങ് പോയി അങ്ങ് കേസ് കൊടുക്കുകയാണ്. നമ്മുടെ നാടിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്, എന്ത് സംഭവം ഉണ്ടായാലും അങ്ങ് കേസാണ്. പിച്ചിയാലും മാന്തിയാലും നുള്ളിയാലും കേസാണ്, ചീത്ത വിളിച്ചാലും കേസാണ്, മാവേ കല്ലെറിഞ്ഞാലും കേസാണ്, മാങ്ങ വീണില്ലേ കേസ്, അങ്ങനെ എന്തിനൊക്കെയാണ് കേസ്. ഇങ്ങനെ എല്ലാ കാര്യത്തിനും കൊണ്ട് കേസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ജനുവിനായിട്ട് പെട്ടെന്ന് നീതി കിട്ടേണ്ട കേസുകളൊക്കെ ഇങ്ങനെ താഴോട്ട് പൊക്കോട്ടേയിരിക്കും. അതിനൊന്നും നീതിയും കിട്ടത്തില്ല, ആ കേസിന്റെ ഒന്നും വിചാരണയും നടക്കത്തില്ല, അതിനൊന്നും വിധിയും പറയത്തില്ല. ആ അവസ്ഥയിലാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചക്ക വീണതിനെല്ലാം തന്നെ, അല്ലെങ്കിൽ ചക്ക വീണ് മുയൽ ചെത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് കേസ് കൊടുത്തേക്കാണ്. ആ കേസെല്ലാം പോലീസുകാർ എടുക്കാനും ഇരിക്കുകയാണ്.